നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഭീകരരുടെ ഒളിത്താവളമാവുകയാണെന്നുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വെളിപ്പെടുത്തലിന് ശക്തി പകരുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഏറെ നാളായി തീവ്രവാദത്തെയും ഭീകരവാദത്തെയും സംബന്ധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ പ്രത്യക്ഷത്തിൽ ഒരു നടപടിയും എടുത്തതായി കാണുന്നുമില്ല. പുറത്തുനിന്നെത്തുന്ന തീവ്രവാദികൾക്ക് പുറമെ കേരളത്തിൽ തന്നെ തീവ്രവാദികളുണ്ട് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏജൻസികൾ ഇപ്പോൾ കേരളത്തിലേക്ക് പാഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ തീവ്ര മത സംഘടനകളാണ് എന്ന വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ദക്ഷിണ കന്നഡ ജില്ലയിൽ ബി ജെ പി യുവമോർച്ച നേതാവ് പ്രവീൺ കുമാർ നെറ്റാരുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. പിന്നിൽ പ്രവർത്തിച്ചത് എസ് ഡി പി ഐ പി എഫ് ഐ സംഘടനകളാണ് എന്നും പ്രാഥമിക റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. കേരളത്തിൽ എസ് ഡി പി ഐ പി എഫ് ഐ സംഘടനകൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ മനോഭാവം രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ്. കേന്ദ്രത്തിൻ്റെ ഈ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള താക്കീതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിന് പുറമെ കർണാടകയിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയും അവരെ പിന്തുണയ്ക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. കോൺഗ്രസ് സർക്കാരിൽ മുഖ്യമന്ത്രിയായിരിക്കെ സിദ്ധരാമയ്യ എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരായ കേസുകൾ പിൻവലിച്ചതായും അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുവെന്നുമാണ് പ്രഹ്ലാദ് ജോഷി പറയുന്നത്. കൊലപാതകം നടത്തിയവർക്കെതിരെ തങ്ങളുടെ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് പിണറായി വിജയനും ഇവിടെ ചെയ്തതെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. എന്തായാലും ഈ സംഭവത്തെ ഗൗരവമായി കാണുകയും ഇക്കാര്യം ആഭ്യന്തരമന്ത്രി ആരോഗ്യ ജ്ഞാനേന്ദ്രയുമായി ചർച്ച ചെയ്യുകയും ചെയ്തതായിട്ടാണ് ദക്ഷിണ കന്നഡ ജില്ലാ ഇൻചാർജ് മന്ത്രി വി സുനിൽകുമാർ ഇപ്പോൾ പറയുന്നത്. ബി ജെ പിയുടെ യുവനേതാവും നിരപരാധിയുമായ പ്രവീൺ വെല്ലാരയ്ക്കുനേരെ നടന്ന ആക്രമണവും കൊലപാതകവും അപലപനീയമാണ്. ഇത് കണ്ടിട്ട് സർക്കാരിന് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. പോലീസ് സൂപ്രണ്ടിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച സംഭവം ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ ഒരു സംഘം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദക്ഷിണ കന്നഡ ജില്ലയിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന അക്രമികളെ അടിച്ചമർത്താൻ സർക്കാരും ആത്മാർത്ഥമായി പ്രവർത്തിക്കും. പ്രവീൺ വധത്തിൽ ആരും പ്രകോപിതരാകേണ്ടതില്ല. ദക്ഷിണ കന്നഡ ജില്ലയിൽ ജനങ്ങൾ സമാധാന പ്രേമികളാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം അന്വേഷണത്തിൻ്റെ ഭാഗമായി കർണാടക പോലീസ് കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേരളത്തിലെത്തുന്നത്. അന്വേഷണത്തിൽ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് മംഗളൂരു എസ് പി കാസർഗോഡ് എസ് പിയുമായി സംസാരിച്ചതായിട്ടാണ് വിവരം. സഹായം ഉറപ്പു നൽകണമെന്ന് കർണാടക ഡി ജി പി കേരള ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചുവെന്നാണ് മംഗളൂരു എസ് പി വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരം കർണാടക മന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. ശക്തമായ നടപടിക്കാണ് കർണാടക സർക്കാരും നിർദ്ദേശിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ഇന്നത്തെ വാർഷികാഘോഷ ചടങ്ങുകളെല്ലാം റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. യുവമോർച്ച നേതാവിൻ്റെ കൊലപാതകത്തിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കന്നഡയിൽ അതിജാഗ്രത തുടരുകയാണ്. ചുള്ളിയ പുത്തൂർ കടബ താലൂക്കുകളിൽ നിരോധനാജ്ഞയാണിപ്പോൾ. സുളിയയിൽ യുവമോർച്ച ഇന്നും ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്ത് ഈ മേഖലയിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് തന്നെയാണ് കേരളത്തെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിന്ന സംഭവം. പ്രതികളുടേതെന്ന് സംശയിക്കുന്ന കേരള രജിസ്ട്രേഷൻ ബൈക്ക് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. 15 പേർ ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിട്ടുണ്ട്. കേസ് എൻ ഐക്ക് കൈമാറണം എന്ന് കർണാടക ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികളെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നതിനിടെ പ്രവീൺ നെട്ടാരയെ ബൈക്കിലെത്തിയ 3 സംഘം വെട്ടിക്കൊലപ്പെടുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പുറകിൽ നിന്ന് തലയ്ക്ക് വെട്ടേറ്റ പ്രവീൺ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. കൊലപാതക ശേഷം ഉടൻ തന്നെ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തു. കേരള രജിസ്ട്രേഷനിലുള്ള ബൈക്കിലാണ് പ്രതികൾ എത്തിയതെന്നാണ് പ്രദേശവാസികൾ പോലീസിന് നൽകിയ മൊഴി. പ്രതികളുടേത് സംശയിക്കുന്ന കേരള രജിസ്റ്റേർഡ് ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ കേരളാബന്ധം കേന്ദ്രീകരിച്ച് തന്നെയാണ് തുടക്കത്തിലും അന്വേഷണം ഉണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപ് എസ് ഡി പി ഐ ബന്ധമുള്ള യുവാവ് ബംഗളൂരുവിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൻ്റെ പ്രതികാരമാണോ ഈ കൊലപാതകം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.